എല്ലാവർക്കും ഇഷ്ടമുള്ള ചിക്കനിലോ റെസിപ്പിയാണല്ലോ പെപ്പർ ചിക്കൻ. അപ്പോൾ ആ പെപ്പർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള ഇതാണ് ഞാനിന്ന് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആവശ്യത്തിന് ചിക്കൻ വേണം. ചിക്കൻ, പെപ്പർ ചിക്കൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതൊരു സൈഡിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി വശം കൊടുക്കാം. അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ആ പച്ചമണം മാറി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു നാലഞ്ച് മിനിറ്റ് മൂടി വെക്കണം. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, അത് കുത്തി നിറച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. പിന്നെ അല്പം പെരുംജീരകം പൊടിച്ചത്, എല്ലാം കൂടി ഇട്ട് പച്ചമണം മാറുന്നതിന് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കൻ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നന്നായിട്ട് ഒന്നിട്ട് മിക്സ് ആവണം. മിക്സാക്കി ഇളക്കി കൊടുത്ത് ഇതിൽ വെള്ളം ഒന്നും നമ്മൾ ഒഴിക്കേണ്ടില്ല. ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഊർന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ചിക്കൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ ഈ കളറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ചേർക്കേണ്ടതാണ്. പെപ്പർ ചിക്കൻ വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ടാറ്റാ.